அங்கே விட்டெங்கும் போகையில்ல ஞான், அங்கே விட்டெங்கும் போகையில்ல ஞான், அங்கில் சேர்ந்தென்னும் ஜீவிக்கும் ஞான், சத்ய சாட்சியாய் ജീവിക്കും ഞാൻ. ആ സ്റ്റാൻസ് നമുക്കൊരു പ്രാവശ്യം കൂടെ പാടാം. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യ സാക്ഷിയായി ജീവിക്കും ഞാൻ. നമ്മുടെ നെഞ്ചത്തോട്ട് കൈവച്ചെന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ നിന്നെ വിട്ട് എങ്ങും പോവത്തില്ല, നിന്റെ ഒരു സത്യസാക്ഷിയായി അന്ത്യം വരെ നിലനിൽക്കണം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ലോകത്തിൽ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം ഉണ്ടെങ്കിലും നാം നിത്യതയിൽ കർത്താവിൻ്റെ കൂടെ എത്തപ്പെടുവാൻ കഴിയുന്നില്ല എങ്കിൽ എല്ലാം ശൂന്യമാണ്, എല്ലാം ശൂന്യമാ. ആകയാൽ ഓടുന്നത്, അധ്വാനിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ജീവിക്കുന്നത് എല്ലാം എല്ലാം കർത്താവിൻ്റെ രാജ്യത്തിൽ ചെന്നെത്തുവാൻ ഇടയായി തീരണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപാകെ ആയിരിപ്പാൻ ദൈവമായ കർത്താവ് എനിക്ക് ഇടയാക്കി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരൊക്കെ ഓർപ്പിച്ചതുപോലെ മഴയായിട്ടും ഇത്രയും പേർക്ക് എത്തിച്ചേരുവാൻ്റെ ഗുണം കർത്താവ് ഇടയാക്കിയല്ലോ. വളരെ സങ്കടം തോന്നി ഇന്നലെ രാത്രിയിലൊക്കെ. രാത്രി യാമത്തിൽ ഞാൻ എത്ര നേരം ഉറങ്ങിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. മിനിറ്റ് മിനിറ്റുകൾ തോറും ഒരു 10 മിനിറ്റ് ഒന്ന് കണ്ണടച്ചാൽ വീണ്ടും ഉണർന്ന് ഞാനിങ്ങനെ പ്രാർത്ഥനയോടെ ആയിരുന്നു, കർത്താവേ അനുഗ്രഹമാക്കണമേ, ജീവിതങ്ങളെ കൂട്ടി വരുത്തണമേ, വിടുതലാക്കണമേ എന്ന്. ആമേ തന്നെയുമല്ല, ഈ ദിവസങ്ങളിലെല്ലാം രാത്രിയാമത്തിൽ ഉറക്കം ഇച്ചിലൂടെ കുറവാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഇന്ന് എത്തുന്നേ ഉള്ളൂ, നാട്ടിൽ വരെ പോയിരിക്കുക. ഇപ്പോൾ അദ്ദേഹം എയർപോർട്ടിലെത്തി വന്നും കാണും. അപ്പോൾ രാത്രിയാമങ്ങളിലൊക്കെ താൻ അവിടെ നാട്ടിൽ വളരെ ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ നമ്മുടെ രാത്രിയാണല്ലോ നാട്ടിലത്തെ പകൽ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഉണർന്നുണർന്ന് കർത്താവെ യാത്രയിൽ പോക്കില് വരവില് താൻ കൂടുതലും നാട്ടിലെ നമുക്കറിയാമല്ലോ കാർ ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ടൂ വീലറാണ് നാട്ടിൽ ചെല്ലുമ്പോൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ ടൂ വീലറിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് ഉണ്ടാകണമെന്ന് വളരെ രാത്രിയാമങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി താനോ വളരെ നമ്മുടെ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇടയാക്കി. ഇത്രയും പേര് ഒരുമിച്ച് വന്ന് ചേരുവാൻ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാദൃച്ഛികമായി എന്ന് പറയാൻ പറ്റത്തില്ല. പ്രിയ ശാന്തമേ, അന്യമായിട്ട് പരിചയപ്പെടുവാൻ, ഒരുമിച്ച് അമ്മയെ കാണുവാൻ, ഒരുമിച്ച് ശുശ്രൂഷയിലായിരിക്കാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കുവാൻ ഇന്ന് പകൽ വീണ്ടും ഇപ്രകാരമായിരിക്കാൻ അപ്പൊക്കെ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തകൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ പരിപാടികൾ എത്ര വലിയതാണെന്ന് നമുക്ക് ആർക്കും അമ്മയെ ഗ്രഹിക്കുവാൻ കഴിയത്തില്ല, അത്രമേൽ വലുതാണ്. ആമേൻ. കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ ഈ പ്രദേശത്ത് എത്തിച്ചേരുവാണ്ടൊക്കെ വേണം ഇടയായി. എൻ്റെ ബ്രദർ 2003 ഫയൽ ചെയ്തത് മുഖാന്തരം ഈ ദേശത്ത് എത്തിച്ചേരുവാനിടയായി തീർന്നു. കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ ഇപ്പോൾ ഏതാണ്ട് 4-5 മാസമായിട്ട് റോയ് സിറ്റി എന്ന് പറയുന്നതായ പട്ടണത്തിൽ ഒരു ഭവനം വാങ്ങിച്ച് അവിടേക്ക് താമസമാക്കുവാണ്ടൊക്കെ ഉണ്ടോ ഇടയായി തീർന്നു. കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 30 വർഷക്കാലമായി കർത്താവിൻ്റെ വേലയിലായിരുന്ന ദൈവദാസന് 32 വർഷമായി, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷമായി. അങ്ങനെ 30 വർഷം കർത്താവിൻ്റെ വേലയിൽ ആയിരിപ്പാണ്ടൊക്കെ ഉണ്ടോ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഗൾഫ് മേഖലകളിൽ ഒക്കെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം ഇടയാക്കി. പൈനിയർ വർക്കുകളാണ് ഞങ്ങൾ എല്ലായിടവും ചെയ്തത്. ശരോൺ ഫെലോഷിപ്പ് ആ സംഘടനയുടേതായ പ്രവർത്തനങ്ങളിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കി. ബഹ്റിൻ യു എയിൽ ഞങ്ങൾ മുഖാന്തരമായിട്ട് 6 സഭ ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. നാട്ടിലെ പലയിടങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ഇടയായി. അതിനുശേഷം കഴിഞ്ഞ ഒരു വർഷമേ ആയുള്ളൂ ഇവിടേക്ക് എത്തിച്ചേരുവാനിടയായിട്ട്. ഇപ്പോൾ മെസ്ക്യൂട്ടിലുള്ളതായ ശരോൺ ഫെലോഷിപ്പ് ചർച്ച് സഭയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അവിടെ ആയിരിക്കാൻ കവണ്ണം ദൈവമായ കർത്താവ് ഇടയാക്കുന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. മോന് എഞ്ചിനീയർ, അവൻ വർക്ക് ചെയ്യുന്നു.
മോള് ഇപ്പോൾ ജോലിയില്ല, എങ്കിലും അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം, കഴിഞ്ഞ 2-3 മാസത്തിന് മുൻപ് ഒന്ന് നാട്ടിലേക്ക് പോയപ്പോൾ അവൾ ജോലി കളഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുവാനിടയായത്. കാരണം അവളുടെ വിവാഹം കഴിഞ്ഞതാണ്. അവളുടെ ഭർത്താവ് ഉമ്മൽക്കൊയ്ൻ, UAE ഉമ്മൽക്കൊയ്ൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കർത്താവിൻ്റെ വേലക്കാരനാണ്. ആ ദൈവദാസനുമായിട്ട് അവർക്ക് കാണേണ്ടതിനായിട്ട് അവൾ ജോലി കളഞ്ഞ് അവിടേക്ക് പോയി. വന്നതിന് ശേഷം ആ ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഞങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ വേഗത്തിൽ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. യെസ് യെസ് മതി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാവിലെ ആ ദൈവദാസി ആ വാക്യം തന്നെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ആ യോജിപ്പ്, ആ നടത്തിപ്പ് എത്ര വലിയതാണെന്ന്. ആമേൻ. നമ്മുടെ വായിക്കുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ആരോട് പറയുകയാണ്? ഫിലദൽഫിയ സഭയോട് ദൈവത്തിന്റെ ദൂതൻ ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കുകയാ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നാം വെളിപ്പാട് പുസ്തകം ഈ ഭാഗം നോക്കിയാൽ 7 സഭകളെ കുറിച്ച് പറയുമ്പോൾ മിക്കവാറുമുള്ള എല്ലാ സഭകളോടും പറയുന്ന ഒരു കാര്യമാ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന്. എന്നാൽ ഈ ഫിലദൽഫിയ സഭയോടും പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. മറ്റുള്ള സഭകളിലൊക്കെ അഗ്നി ജ്വലിക്കുന്ന ആമേൻ ആ കണ്ണുകളോടെ ഉള്ള ആ ഒരു നിലയിൽ കർത്താവ് അഗ്നി ജ്വാലയ്ക്കൊത്തെ കണ്ണുകളുമായി ഇരുവായ്ത്തലയുള്ള വാളുമായിട്ടൊക്കെ മറ്റു സഭകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ ഫിലദൽഫിയ സഭയിലേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദാവീദിന്റെ താക്കോലുള്ളവനായി. നാം ആ ഭാഗം വായിക്കണം. അവിടെ വായിക്കുന്നതിനെ നമ്മൾ കാണുകയാണ്. നിങ്ങൾ ഇപ്പൊ വായിച്ചോണ്ടിരിക്കണ്ട, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അവിടെ വായിക്കുകയാ, ദാവീദിന്റെ താക്കോലുള്ളവനായവൻ ഫിലദൽഫിയ സഭയിലേക്ക് ഇറങ്ങി വന്ന് അവിടെയുള്ള ദൈവജനത്തോട് ആമേൻ ദൂത് അറിയിക്കുകയാ, ആമേൻ നിന്റെ പ്രവൃത്തി, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പോൾ ആ ഫിലദൽഫിയ സഭയുടെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞിട്ട് അവരോട് ആ ദൂത് അറിയിക്കുക കാണുന്നത്. അവിടെ എന്താണ് ഫിലദൽഫിയ സഭയുടെ പ്രവൃത്തി ഇത്രമാത്രം ദൈവത്തിന്റെ ആത്മാവ് കാണുവാൻ തക്കവണ്ണം ഇടയായത് എന്ന് ചോദിച്ചാൽ, അതിന്റെ അടുത്ത വാക്യം സിസ്റ്റർ വായിച്ചായിരുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. അതാണ് ഫിലദൽഫിയ സഭയുടെ ഒരു വലിയ പ്രവൃത്തി എന്ന് പറയുന്നത്. എന്ത്? അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. ഇന്ന് പകൽക്കാലം ആ സഭയുടെ ആ അവസ്ഥ ഒന്ന് നോക്കിക്കേ, ചെറിയ ശക്തിയേ ഉള്ളൂ, അല്പം ശക്തിയേ ഉള്ളൂ, നീ എൻ്റെ വചനം കാത്തു. ഒരു വലിയ കാര്യമാ ദൈവം അവരോട് പറയുന്നത്. വചനം കാക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നതായ ഈ സത്യവേദ പുസ്തകം ഇത് അഴുക്കാക്കാതെ ചിത്തയാക്കാതെ നല്ല നിലയിൽ ഇതിനെ സൂക്ഷിച്ച് അലമാരിക്കകത്ത് നല്ലതായിട്ട് വെച്ച് കൊണ്ടുവന്ന് നടക്കുന്നതിനെയാണോ നീ എൻ്റെ വചനം കാത്തു എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. നീ എൻ്റെ വചനം കാത്തു എന്ന് പറഞ്ഞാൽ നീ എൻ്റെ വചനത്തെ അനുസരിച്ചു, എൻ്റെ നാമം നിഷേധിക്കാതെ എൻ്റെ വചനത്തിലുള്ളത് പ്രമാണിച്ച് എൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നിനക്ക് ശക്തി അല്പം കുറവാ. ആമേൻ. മറ്റുള്ള സഭകളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ബാക്കി 6 സഭകളെക്കാട്ടിൽ നിനക്ക് ശക്തി അല്പം കുറവാണെങ്കിലോ നീ എൻ്റെ വചനം കാത്തതുകൊണ്ട് എൻ്റെ നാമം നിഷേധിക്കാതെ എനിക്ക് വേണ്ടി നിന്നില നിന്നത് കൊണ്ട് എന്റെ നാമ മഹത്വത്തിന് വേണ്ടി നീ നിന്നത് കൊണ്ട് എന്നെ നീ അനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പ്രൈസറോട് ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവദാസിമാരോട് ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ പ്രവൃത്തിയും അറിയുന്ന ഒരു കർത്താവിന്റെ മുൻപിലാ നാം ഇന്ന് പകൽക്കാലമായി ഇരിക്കുന്നത്. പ്രൈസലോട് അവൻ നമ്മുടെ പ്രവൃത്തി അറിയുന്നു. നമുക്ക് ശക്തി ചിലപ്പോൾ അല്പം കുറവായിരിക്കും മറ്റുള്ളവരെ കാട്ടിൽ. ആമേൻ. മറ്റുള്ള ദൈവദാസിമാർ സംസാരിക്കുന്നത് പോലെ സംസാരിപ്പാൻ എനിക്ക് കഴിവില്ലായിരിക്കും. മറ്റുള്ള ദൈവദാസിമാർ വലിയ വാക്ചാതുര്യത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. മറ്റുള്ള ദൈവമക്കൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ പാട്ട് പാടുന്നത് പോലെ സുന്ദരമായി ഗാനം പാടുവാണ്ടൊക്കെ വേണം എനിക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാ, നിനക്കുള്ള ശക്തി നിനക്ക് അല്പമേ ശക്തി തന്നിട്ടുള്ളൂ, ആണോ നിന്റെ പക്കൽ അല്പമേ ശക്തി ഉള്ളൂ എങ്കിലും നീ ഒറ്റ കാര്യം ചെയ്യണോ, നീ എന്റെ വചനം കാക്കണം.
praise the Lord. ദൈവത്തിന്റെ വചനം കാക്കുന്നവന് മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വിടുതലുകളും വരികയുള്ളൂ. ദൈവത്തിന്റെ ആ വചനം കാത്തു എന്ന് പറഞ്ഞു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്നോട് പറഞ്ഞേച്ച് കർത്താവ് അങ്ങ് വിടുകയല്ല ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം കാത്തത് കൊണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി അനുസരിച്ചത് കൊണ്ട്, ദൈവത്തിന്റേതായ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് ചില വിടുതലുകളും ചില അനുഗ്രഹങ്ങളും ദൈവം അതിന്റെ താഴെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകലേൽപ്പിച്ചു കൊടുക്കാൻ കർത്താവേ നീ എന്നിൽ പകർന്നിരിക്കുന്ന ശക്തി ആമേൻ. കുറവെന്ന് എനിക്കങ്ങ് തോന്നുവല്ലേ, നമുക്കങ്ങ് തോന്നുവല്ലേ, എനിക്ക് അത്രയും ശബ്ദമെടുക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് അവരുടെ അത്രയും ഉച്ചത്തിൽ പാടാൻ കഴിയുന്നില്ല, എനിക്ക് പറ്റത്തില്ലെന്ന് നമ്മളങ്ങ് പറയുകയല്ലേ. ആമേൻ. ദൈവകരത്തിലൊന്ന് ഏൽപ്പിച്ചു കൊട്, വിശ്വാസത്തോടെ ധൈര്യത്തോടെ പ്രത്യാശയോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ വചനം കാത്തു. വചനം കാത്താ വല്ല ഗുണവും ഉണ്ടോ? ചന്ദ്രക്കുമേശ അഭേദനഗോമിനോട് ചോദിക്കണം, വചനം കാത്തു നിന്നാ വല്ല പ്രയോജനം ഉണ്ടോന്നറിയണേൽ. അമ്മേൻ. രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒറ്റ കാര്യമാ, ആമേൻ, ഞങ്ങളുടെ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും, യേസ്, വിടുവിച്ചാലും ഇല്ലെങ്കിലും, ആമേൻ, രാജാവേ നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഞങ്ങൾ അറിഞ്ഞ ഒരു സത്യമുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു ദൈവകൃപയുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ ദൈവത്തെ വിട്ടേച്ച ഒരു പരിപാടി ഞങ്ങൾക്ക് വേണ്ട. ഇന്ന് പകൽക്കാല തീരുമാനമെടുക്കാമോ? കർത്താവേ നിന്റെ വഴി വിട്ട്, നിന്റെ ഇഷ്ടം വിട്ട്, നിന്റെ ഹിതം വിട്ട്, നിന്റെ നാമത്തിന് ചേരാത്തത് എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട. അങ്ങനെ ഉള്ളവനെയാ ഏഴിരട്ടിയായി തീയുടെ ശക്തി കൂട്ടിയാലും വിടുവിക്കുന്നത്. ആമേൻ, ആമേൻ. ഈ പുസ്തകം ചുമന്നെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വിടുതൽ കിട്ടത്തില്ല, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പാലിക്കുവാൻ. ഇതൊരു ബാഗിനകത്ത്, ആമേൻ, 50, 70, 100 ഡോളർ വിലയുള്ള ബാഗിനകത്ത് ഇട്ടുകൊണ്ട് നടന്നാൽ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. നീ എന്റെ വചനം കാക്കുക, എന്റെ വചനം അനുസരിക്കുക, എന്റെ ആമേൻ വചനപ്രകാരം ജീവിക്കുക ഏൽപ്പിച്ചു കൊടുത്താൽ നീ എന്റെ വചനം കാത്തു. അതുകൊണ്ട് ഞാൻ നിനക്ക് ചില നന്മകൾ നൽകി തരുവാൻ പോകയാ. എന്തൊക്കെ നന്മയാ നൽകി തരാൻ പോകുന്നത്? സമയം വേഗത്തിൽ പോകുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞങ്ങ് പോകയാ. നിങ്ങൾ വീട്ടിൽ ചെന്നച്ചൊക്കെ വായിച്ചോണ്ടാ മതി. ഒന്ന്, ആമേൻ, ഞാൻ നിനക്കായിട്ടൊരു വാതിൽ തുറക്കും. ആമേൻ, നീ എന്റെ വചനം കാത്താൽ ഞാനൊരു വാതിൽ തുറക്കും. ആ വാതിൽ തുറന്നാലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? ദാവീദിന്റെ താക്കോലുള്ളവൻ അവന്റെ താക്കോലിട്ടൊന്ന് തുറന്നു വെച്ചിരുന്ന വാതിലാ അത്. തുറന്നാൽ അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കയോ? ആരും തുറക്കാതെ വണ്ണം എന്നേക്കുമായി അടച്ചു വെക്കുവാൻ കഴിവുള്ള ആമേൻ ദാവീദിന്റെ താക്കോലുള്ളവൻ നിനക്കായി ഒരു പുതിയ വാതിൽ അവൻ തുറന്നു വയ്ക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, തലമുറയോടുള്ള ബന്ധത്തിൽ, ആമേ, ജീവിത കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, സഭയ്ക്കകത്ത് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത് ഒരു പുതിയ വാതിൽ തുറക്കേണ്ടതിനായി നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ, ഒരു വാതിൽ തുറന്നു കിട്ടേണ്ടതിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, അവന്റെ വചനം കാക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഒന്നാമത്തെ പടിയായി അവൻ നൽകി തരുന്ന പ്രതിഫലം അവൻ വാതിൽ തുറക്കും. പ്രൈസലോ. രണ്ടാമതായി അവൻ നിന്നെ കാക്കും. പ്രതികൂലങ്ങളിൽ, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ അതില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമില്ല. അതുണ്ട്. ആമേൻ. അങ്ങനെയുള്ള ജീവിതത്തിന്റെ യാത്രക്കിടയിൽ നിന്നെ കാക്കണമോ? നിന്റെ തലമുറയെ കാക്കണമോ? നിന്റെ ഭർത്താവിനെ കാക്കണമോ? നീ ആയിരിക്കുന്ന സഭയിലെ വിശ്വാസ ജനത്തെ കാക്കണമോ? നീ ആയിരിക്കുന്ന ചുറ്റുപാടിനെ കാക്കണമോ? നീ ആയിരിക്കുന്ന ദേശത്തെ കാക്കണമോ? പ്രൈസ് ദ ലോർഡ്. നിന്നെ ഓർത്ത് അവൻ വിടുതൽ കൽപ്പിക്കണമെങ്കിൽ നീ അവന്റെ വചനം കാക്കണം. അങ്ങനെയുള്ളവരുടെ പ്രവൃത്തിയാ അവൻ അറിയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് അവൻ നിനക്കായി ഒരു വാതിൽ തുറക്കും. രണ്ട്, അവൻ നിന്നെ കാക്കും. മൂന്ന്, അവൻ നിന്നെ തൂണാക്കും.
പ്രൈസ് ദ ലോർഡ്. നീ പാർക്കുന്ന ദേശത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ചാർച്ചക്കാരുടെ ഇടയില്, നിന്റെ ആലയത്തിനകത്ത് അവൻ നിന്നെ തൂണാക്കി നിർത്തും. എന്ന് പറഞ്ഞാൽ അവൻ നീ ചെല്ലുന്നതേ ഒരു അനുഗ്രഹമാ, നീ ചെല്ലുന്നത് ഒരു വിടുതല, നീ സംസാരിക്കുന്നത് ഒരു വിടുതല, നീ ഒരു സ്തോത്രം പറയുന്നത് വിടുതല, നിന്നെ കാണുന്നത് ഒരു വിടുതല. ജേസ് ഹല്ലേലൂയ. അവൻ നിന്നെ ഒരു തൂണാക്കി നിർത്തുവാൻ ഇടയായി തീരും. നാല്, അവനൊരു പുതിയ പേര് നിനക്ക് നൽകി തരും. ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു പുത്തൻ പേര്, അവനൊരു പുതിയ പേര് നൽകിത്തരണമെങ്കിൽ അവൻ നീ എൻ്റെ വചനം കാത്തു. അതെ, അവൻ ഫിലദൽഫിയ സഭയെ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. അവൻ മറ്റുള്ളവരുടെ അത്രയും ശ്രേഷ്ഠത പറയാനില്ല, മറ്റുള്ളവരുടെ അത്രയും വിദ്യാഭ്യാസം പറയാനില്ല, മറ്റുള്ളവരുടെ അത്രയും സൗന്ദര്യം പറയാനില്ല, എനിക്കൊന്നും പുകഴ്ത്തി പറയാനില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ നീ എനിക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം അത് നിറവടി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ എന്റെ പ്രവൃത്തി അറിയുന്നു, നീ എന്റെ പ്രവൃത്തി അറിയുന്നു. ആ പ്രവൃത്തി ആമൻ വിടുതല, അത് അനുഗ്രഹമാ, നമ്മെ കാക്കുന്ന പ്രവൃത്തിയാ. ഇന്ന് പകൽക്കാലം ദൈവകർത്തി നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് നോക്കിക്കേ. നമ്മുടെ പ്രവൃത്തി അറിയുന്ന നല്ല കർത്താവ് മറ്റാരും അറിഞ്ഞില്ലെങ്കിലും, യെസ്, മറ്റാരും അറിഞ്ഞില്ലെങ്കിലും നീ ചെയ്യുന്ന നല്ല പ്രവൃത്തി, റാണി സിസ്റ്റർ ഒന്ന് ഒരു പക്ഷെങ്കിൽ ഇന്നിവിടെ പ്രസംഗിക്കാൻ വന്ന കാര്യം അവൻ നിങ്ങളെല്ലാവരും അറിഞ്ഞു. അവൻ പല സഭകളിലും പ്രിയ ശാന്തമേയാൻ്റെ നോട്ടീസ് കൊടുത്തതുകൊണ്ട് പല സഭകളും അറിഞ്ഞു. പക്ഷേ നിന്റെ മുറിയുടെ ഉള്ളറയ്ക്കകത്തിരുന്ന് നീ കരഞ്ഞ് നീ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രിയപ്പെട്ടവരും കണ്ടെന്ന് വരത്തില്ല, ഒരു നോട്ടീസിലും വന്നെന്ന് വരത്തില്ല, ഒരു നോട്ടീസും അച്ചടിച്ചെന്ന് വരത്തില്ല, ആമേ പുറം ലോകം അറിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ നീ നിന്റെ മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന, നിന്റെ ഞരക്ക്, ദേശത്തിന് വേണ്ടിയുള്ള നിന്റെ കരച്ചിൽ, അത് കാണുന്ന ഒരു സ്വർഗമുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. ആ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ആമെ ഭൂമിയിൽ ആരും അറിഞ്ഞില്ലെങ്കിൽ, ഞാൻ ഒരു പടിയോട് ഇറങ്ങി പറയട്ടെ, രാത്രി യാമങ്ങളിൽ ആമെ നീ കട്ടിലിൽ കിടന്നുകൊണ്ടാണെങ്കിലും ഞരങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന നിന്റെ ഭർത്താവ് അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു സ്വർഗമുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം ദൈവം നൽകിത്തരും. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉപവാസം, നമ്മുടെ കരച്ചിൽ, ആമേൻ, നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും തക്കതായ പ്രതിഫലം നൽകി നമ്മെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ ഓർക്കണം, എന്നെ ഒന്നിനും കൊള്ളത്തില്ലയോ കർത്താവേ, ഞാൻ ഒന്നും ആയില്ലയോ, എന്നെ അറിയുന്നില്ലയോ, എനിക്ക് വേണ്ടി ദൈവം ഒന്നും ചെയ്യുന്നില്ല. അറിയുന്നുണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ കരയുന്നതും ആ നിങ്ങൾ ഉപവാസം എടുക്കുന്നതും ഒക്കെ കർത്താവ് അറിയുന്നുണ്ട്. അതിനെല്ലാം അവൻ എണ്ണി 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 പ്രതിഫലം തരുന്ന സമയങ്ങളും നിമിഷങ്ങളുമുണ്ട്. ആകയാൽ ദൈവകർത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇനിയും ദൈവസന്നിധിയിൽ ദൈവവചനത്തിൽ നമുക്ക് കാണുവാണ്ടൊക്കെ വേണം കഴിയുന്നുണ്ട് പല പ്രിയപ്പെട്ടവരുടെയും പ്രവൃത്തികൾ. നമുക്കതൊന്ന് ഒന്ന് രണ്ടു പേരെ ഒന്ന് സമയത്തിന്റെ പരിമിതി അനുസരിച്ച്, 12 മണിവരെയാണ് ഞാൻ എപ്പോ ഇരിക്കണം, ഓക്കെ, അപ്പോൾ നമുക്ക് ആ സമയത്തിൻ്റെ പരിധി അനുസരിച്ച് നമുക്ക് ചില ജീവിതങ്ങളെ ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കാം, ദൈവമേ എപ്രകാരമായിരിക്കുന്നു എന്ന് ചിന്തിച്ച് നോക്കുവാൻ ഇടയായിത്തീരട്ടെ. ഞാനങ്ങ് പറഞ്ഞു പോകാൻ, നിങ്ങൾ വാക്യമെടുത്ത് വായിക്കേണ്ട, പറഞ്ഞു പോകാം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അങ്ങ് കുറിക്കുന്നെങ്കിൽ കുറിച്ച് വെച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് അവൻ ധ്യാനിച്ചാൽ മതി. നമുക്ക് കാണുവാണ്ടൊക്കെ ഉണ്ടാ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ ഒരു മോശയെ നമുക്ക് കാണാം. മോശയെ കാണുന്നതിന് മുന്നമേ ഞാൻ പറയട്ടെ, മോശയുടെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, അമ്രാമും യോഖെബോദും. ആമേൻ. അവർക്ക് രണ്ട് കുഞ്ഞുങ്ങൾ, ആര്? മൂത്തത് മിര്യാം, അത് കഴിഞ്ഞിട്ട് ഒരഹരോൻ. അത് കഴിഞ്ഞേച്ചൊരു കുഞ്ഞു ജനിച്ചു, മൂന്നാമത്തെ ഒരു കുഞ്ഞാണ് മോശക്കുഞ്ഞ്. പക്ഷെ അവർ പേരിട്ടില്ല കേട്ടോ. മൂന്നാമതൊരു കുഞ്ഞു ജനിപ്പാണ്ടൊക്കെ വണ്ണം ഇടയായി തീർന്നു. നമ്മൾ ആ ഭാഗം വായിക്കാമെങ്കിൽ നമുക്ക് കാണുവാണ്ടൊക്കെ വണ്ണം കഴിയുന്നുണ്ട്. ആ കുഞ്ഞിനൊരു ദൈവീക സൗന്ദര്യമുണ്ടായിരുന്നു,
ഒരു ദിവ്യത്വം ആ കുഞ്ഞിനുണ്ടായിരുന്നു, ഒരു പ്രത്യേക സൗന്ദര്യം ആ കുഞ്ഞിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ആമേൻ നഷ്ടപ്പെടുത്തി കളയുവാൻ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല. കാരണം ഈ മോശക്കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആമേൻ അവിടെ ഒരു നിയമമുണ്ടായി, ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയല്ല നൈൽ നദിയിൽ ഇട്ട് കളയണം, പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ വെച്ചേക്കണം. ആ കാലഘട്ടത്തിലാണ് ഈ മോശക്കുഞ്ഞിൻ്റെ ജനനം. ഈ മോശക്കുഞ്ഞിനെ ഇവർ സൗന്ദര്യം കണ്ടതുകൊണ്ട്, അവൻ്റെ ഡിവൈൻ ബ്യൂട്ടി കണ്ടുകൊണ്ട് ആമേൻ അവനെ കളയാതവണ്ണം 3 മാസക്കാലം വളരെ കഷ്ടപ്പെട്ട് ആ അമ്മ കൊണ്ടു നടന്നു. നമുക്കറിയാമല്ലോ ആരാ കൊണ്ടു നടന്നത്, അമ്മ. ഞാൻ പറയാൻ വരുന്നത് യോഖേബേദിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയാൻ വരുന്നത്. ആ അമ്മ കൊണ്ടു നടന്നു. 3 മാസം പ്രായമുള്ള, അല്ലെങ്കിൽ 1 മാസം 2 മാസം 3 മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞിൻ്റെ കരച്ചിൽ അപ്പുറത്ത് കേട്ടാൽ ഇപ്പുറത്ത് കേട്ടാലോ അല്ലേ, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ വളരെ കഷ്ടപ്പെട്ട ആ മാതാവ് വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലും പറ്റുന്നില്ല. കാരണം ആമേൻ ഈ കുഞ്ഞ് പാലൊക്കെ കുടിച്ചിട്ട് ആരോഗ്യമൊക്കെ വെച്ചപ്പോൾ ഇപ്പം കരച്ചിലിൻ്റെ ശബ്ദം ഇച്ചിരി കൂടെയൊക്കെ ദൂരേക്ക് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഒരു തരത്തിലും അതിനെ നിയന്ത്രിച്ച് സൂക്ഷിച്ചു വെക്കുവാൻ, ഭവനത്തിനകത്ത് വെക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ആമേൻ പിന്നെന്ത് ചെയ്യാൻ കഴിയും? നൈൽ നദിയിൽ ഇട്ട് കളയാൻ അവൾക്ക് ആമേൻ ബുദ്ധിമുട്ടാണ്, അവൾക്ക് പ്രയാസമാണ്. അതുകൊണ്ടാണല്ലോ അവൾ ഇത്രയും സൂക്ഷിച്ചത്. അങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങൾ ആ വീട്ടിൽ ചെന്ന് ആ ഭാഗം വായിക്കണം. അവൾ ഒരു പെട്ടകം വാങ്ങി. ആമേൻ അവൾ ഒരു പെട്ടകം വാങ്ങി. ആ വീട്ടിലെ നാഥനില്ലേ, അമ്രാമില്ലേ, അല്ലെങ്കിൽ ഈ കുഞ്ഞിത്രയും വളർന്നു ആ ചുറ്റുപാടിലുള്ള ആരോടെയും അല്ല ചുറ്റുവട്ടത്തിലുള്ള എബ്രായ വീടുകളിൽ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലെ കൊണ്ട് ആരെങ്കിലും ഈ കുഞ്ഞിനെ സൂക്ഷിക്കത്തക്ക നിലയിലുള്ള ക്രമീകരണം ചെയ്യത്തില്ലേ? പക്ഷേ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം, അവൾ ഒരു പെട്ടകം വാങ്ങി. അമ്മയുടെ ഉത്തരവാദിത്തം, അമ്മ ചെയ്ത പ്രവൃത്തി. ആ കുഞ്ഞിനെ ദൈവമാണ് എൻ്റെ കയ്യിൽ തന്നതെങ്കിൽ ഞാൻ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി, അതിനെ സൂക്ഷിപ്പാൻ അതിനുവേണ്ടി ഒരു പെട്ടകം വാങ്ങി. പെട്ടകം വാങ്ങിയത് കൊല്ലാനല്ല, പെട്ടകം വാങ്ങിയത് നഷ്ടപ്പെട്ടു പോകാനല്ല, പെട്ടകം വാങ്ങിയത് കുഞ്ഞു മരിച്ചു പോകുവാൻ വേണ്ടിയല്ല, കുഞ്ഞിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടി. ആമേൻ ആ പെട്ടകം വാങ്ങി. അത് വെള്ളത്തിൽ വീണാൽ അതിനകത്ത് വെള്ളം കയറി ആ കുഞ്ഞ് നശിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി അവൾ അതിന് കീഴും പശയും തേച്ചു. വീട്ടിൽ ചെന്ന് വായിക്കണം, ആമൻ അമ്രാം ഹെൽപ്പ് ചെയ്തെന്നല്ല അവിടെ എഴുതിയേക്കുന്നത്, അവൾ അതിന് കീഴും പശയും തേച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കയ്യിൽ തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ ആമേൻ അതിനെ സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കുള്ളതാ. ആമേൻ അതിനു വേണ്ടുന്ന പെട്ടകം ആമേൻ നമുക്കാ വാങ്ങേണ്ടത്. അതിൻ്റെ ആ പെട്ടകത്തിനകത്ത് വെള്ളം കയറാതിരിക്കണമെങ്കിൽ അതിന് കീലും പശയും തേക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമ്മുടേതാ. ആമേൻ നമ്മൾ പലപ്പോഴും പറയും അച്ചായൻ ഒന്നും നോക്കണ്ടായി, അച്ചായനും ജോലി ചെയ്യുന്നുണ്ട്, ഞാനും ജോലി ചെയ്യുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ബിസിയാ, പിള്ളേരുടെ കാര്യം പ്രോപ്പറായിട്ട് നോക്കാൻ കഴിയുന്നില്ല അച്ചായ എന്ന് പറഞ്ഞ അച്ചായനോട് ഗുസ്തി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം യോഖേബോ അത് നമുക്ക് മാതൃകയായിട്ട് പറയുക, അവൾ പെട്ടകം വാങ്ങി, അവൻ അവള് കീഴിലും പശയും തേച്ചു. ഉത്തരവാദിത്തം ആ ജനിപ്പിച്ച അമ്മയ്ക്കാം. അപ്പന് ഉത്തരവാദിത്തം ഇല്ലെന്ന് പറഞ്ഞ് തള്ളുകല്ല, പക്ഷെ അമ്മ നാളെ മദേഴ്സ് ഡേ അല്ലേ, അമ്മയ്ക്കൊരു ഉത്തരവാദിത്തം. പ്ലീസ് ദ ലോർഡ്, ഇന്ന് പകൽക്കാലം ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനെ അങ്ങനെ സൂക്ഷിച്ച് അങ്ങനെ വളർത്തുവാൻ ഇടയായി തീർന്നത് കൊണ്ട് തന്നെയുമല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ആ അമ്മ ആ കുഞ്ഞിനൊന്ന് മുലപ്പാൽ കൊടുക്കാൻ പറ്റുമോ? അതും കരച്ചില്ല, സങ്കടകരമായൊരവസ്ഥയാ. എങ്ങനെയെങ്കിലും പിന്നെയും ശബ്ദമുണ്ടാക്കിയാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുഞ്ഞിനെ പെട്ടിക്കകത്താക്കി, പെട്ടകത്തിനകത്താക്കി ആമേൻ അവിടെ കൊണ്ട് ഞാങ്ങണയുടെ ഇടയിൽ, വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞില്ല, ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവച്ചു പെട്ടകം. പക്ഷേ ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടമൃഗം തൊടാതെ വണ്ണം ദൈവം അവിടെയും അവനെ കാത്തു. കാരണം നീ അവനെ സൂക്ഷിക്കുവാൻ, നീ അവനെ പരിപാലിപ്പാൻ, നീ അവന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ നീ തയ്യാറായാൽ ബാക്കി കാര്യം ദൈവം നോക്കും. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ, നിന്റെ തലമുറയുടെ ഒരു ദൈവിക സൗന്ദര്യം കാണുവാൻ, നിന്റെ തലമുറ നന്നായി വളരണമെന്ന്, നിന്റെ തലമുറ കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന്, നിന്റെ തലമുറ ദൈവരാജ്യത്തിൽ കാണപ്പെടണമെന്ന് വിചാരിച്ച് നിനക്ക് ചെയ്യാവുന്നത് മാക്സിമം നീ ചെയ്ത് കഴിയുമ്പോൾ ഒരു ദുഷ്ടമൃഗവും ഞങ്ങളുടെ ഇടയില് ഒരു ദുഷ്ടമൃഗവും തൊടാതെ വണ്ണം അതിനെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ദൈവം ഏറ്റെടുക്കും. അങ്ങനെ ദൈവം സൂക്ഷിച്ചു. അവിടെ നിന്നപ്പോഴാണ് ഫറവോന്റെ പുത്രിയുടെ വരവ്. നിങ്ങൾക്ക് കഥയല്ല അറിയാലോ, ഞാൻ പറഞ്ഞു പോകുന്നില്ല, വേഗത്തിൽ പറഞ്ഞു പോകുകയാ. അവള് ആ എടുത്ത് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊണ്ടുവച്ചേച്ച് അമ്മ ഒരു ഉത്തരവാദിത്തം മോളെ ഏൽപ്പിച്ചു. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, എത്ര വയസ്സ് കാണുമായിരിക്കും മിരിയാമിന്?
മാക്സിമം ഒരു 10 വയസ്സൊക്കെ അല്ലേ, അത്രയുമേ കാണത്തുള്ളായിരിക്കും. എനിക്കറിയത്തില്ല യഥാർത്ഥ വയസ്സ്, ഞാൻ ബൈബിളിലെ കണക്കുമായിട്ടൊന്നും അത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എത്ര വയസ്സ്, ആ 10 വയസ്സുള്ള ഒരു കുഞ്ഞ് തന്നെ നിന്നേച്ച് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അമ്മ ഒരു പക്ഷെങ്കിൽ നിന്നാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ആ അമ്മ പറഞ്ഞു കാണും, മോളെ നീ ഇവിടെ നിൽക്ക്, നമ്മുടെ കുഞ്ഞിനെ എന്തുവാ സംഭവിക്കാൻ പോകുന്നത് കാണാൻ നീ ഇവിടെ നിൽക്ക്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അമ്മമാർ വേണം കുഞ്ഞുങ്ങൾക്ക് ഉപദേശം കൊടുത്ത്, അമ്മമാർ വേണം കുഞ്ഞുങ്ങൾക്ക് ഉപദേശം കൊടുത്ത് എങ്ങനെ വളരണം, എന്ത് ഡ്രസ്സ് ധരിക്കണം, എങ്ങനെ പോകണം, എങ്ങനെ ആയിരിക്കണം ജീവിത രീതി, എന്തായിരിക്കണമെന്ന് അമ്മമാരുപദേശം കൊടുക്കണം. അങ്ങനെ വളർത്തിയെടുക്കാമെങ്കിൽ ഞാനങ്ങ് പറയട്ടെ, അവസാനം ഒരു നല്ല നേതാവായി, ഒരു നല്ല നേതാവായി, ദൈവം ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു നേതാവായി, ആമേൻ, ദൈവം ആഗ്രഹിച്ച നിലയിൽ ഇടിവിൽ നിൽക്കുന്നവനായി, പ്രാർത്ഥിക്കുന്നവനായി, ഒരു അനുഗ്രഹിക്കപ്പെട്ട മോശയെ വാർത്തെടുക്കുവാൻ യോഖെബേദിന് കഴിഞ്ഞു. ആമേൻ. ഞാൻ പലപ്പോഴും പലയിടങ്ങളിൽ സഹോദരിമാരുടെ മീറ്റിങ്ങിലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പറയാറുണ്ട്, നമ്മെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങൾ നാം വളർത്തിയെടുക്കണം. നമ്മൾ താമസിക്കുന്ന ദേശത്തെ കുറ്റം പറഞ്ഞിട്ടോ, നാം കൂടി നടക്കുന്ന സഭയുടെ പോരായ്മ പറഞ്ഞിട്ടോ, എന്തെങ്കിലും കുറവ് പറഞ്ഞിട്ടോ, അവരുടെ കൂട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ള കാര്യമാണ്, പ്രസവിച്ച് നമുക്ക് സുബോധം ഉണ്ടായപ്പോൾ, ഡെലിവറി ഓപ്പറേഷനോ സിസേറിയനോ ഒക്കെ ആണെങ്കിൽ സുബോധം വീണ് കഴിയുന്ന ഒരു സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ കസ്റ്റഡി കിട്ടിയ ഒരു സാധനമാണ് അത്. അമ്മൻ അതിനെ നല്ലതായിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ, നിത്യരാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് അമ്മൻ നമ്മുടെ കുടുംബത്തിനു വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു നല്ല പ്രവൃത്തി ചെയ്തെടുക്കുവാൻ അമ്മമാരായ നാം തയ്യാറാകണം. അങ്ങനെയെങ്കിൽ അത് ദൈവം അനുഗ്രഹിച്ച്, ദൈവം അതിനെ ഓർത്ത്, നമ്മുടെ നല്ല പ്രവൃത്തി കണ്ട് അവൻ ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് പൂരിപ്പിച്ച് അനുഗ്രഹമാക്കി തീർക്കുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ, കർത്താവേ പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നില്ല, ഞാൻ ആമ ദൈവ വചന വ്യവസ്ഥ പ്രതി, എൻ്റെ വചനം കാത്തതാ, ആ വചന വ്യവസ്ഥയിലുണ്ട് അമ്മമാരെങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്, അതുപോലൊന്നും എനിക്ക് എൻ്റെ ബിസി ലൈഫിൽ നടന്നില്ല. ഇനിയെങ്കിലും കർത്താവേ രൂപാന്തരപ്പെടുത്തണമേ, വ്യത്യാസം കൽപ്പിക്കണമേ, അനുഗ്രഹമാക്കണമേ, നിന്റെ ഭാന്താവിലേക്ക് ആമേൻ മടക്കി വരുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ദൈവം മടക്കി വരുത്തുവാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്. ആകയാൽ കുഞ്ഞിനെ സൂക്ഷിച്ചത് കൊണ്ട് അവനെ വളർത്തിയെടുത്ത് അനുഗ്രഹമാക്കുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. ആമേൻ. ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വീണ്ടും ഞാൻ അങ്ങ് വിട്ട് 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 അങ്ങ് പോവുകയാണ്, ഒത്തിരി കാര്യങ്ങൾ ഞാൻ അവിടെ അവിടെ ഒരു കാര്യം കൂടെ ഞാനങ്ങ് പറഞ്ഞു പോട്ടെ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ആ പാല് കൊടുക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന അമ്മയ്ക്ക് ഇപ്പോൾ പാല് കൊടുക്കുന്ന കെയർ ഓഫീ കാശ് വാങ്ങിക്കാൻ വരെ ദൈവം പദ്ധതി ഒരുക്കി. നാം ഏതെല്ലാം വിഷയത്തിനകത്ത് ഞരങ്ങുന്നോ, ആ അമ്മ വേദനിച്ചു, എൻ്റെ കുഞ്ഞിന് ഞാൻ ഇനി എങ്ങനെ പാല് കൊടുക്കും. ആ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, നമുക്ക് പറയുമ്പോൾ എളുപ്പമാണ്, ഒരു പെട്ടി വാങ്ങിച്ചോണ്ട് വന്നു, കീലും പശയും തേച്ചു അങ്ങ് കളഞ്ഞെന്ന്. ആ രാത്രി മരണവീടായിരുന്നു ആ വീട്. ആ വീട് പിറ്റേ ദിവസം രാവിലെ ആമേൻ കൊണ്ട് ആ ഞങ്ങളുടെ ഇടയിൽ ആ പെട്ടി കൊണ്ടുവെക്കുമ്പോൾ ആ തലേ രാത്രി ആ വീട് മരണവീടായിരുന്നു. തങ്ങളുടെ കുഞ്ഞോമന അനിയനെ, തൻ്റെ കുഞ്ഞോമന കുഞ്ഞിനെ ആമേൻ ഞങ്ങളുടെ ഇടയിൽ കൊണ്ടുവെക്കാൻ പോകുക, ദുഷ്ടമൃഗം തിന്നുമോ ഇല്ലയോ എന്നൊന്നും ഈ ഓക്കെ ബോധിനോ മിരിയാമിനോ ഒന്നും അറിയത്തില്ല. അവർ ചെയ്യാവുന്ന പദ്ധതി അവർ ചെയ്തതേ ഉള്ളൂ. പക്ഷേ ഒരു മരണ വീടിനെ ആമേൻ എത്ര 24 മണിക്കൂറിനകം സന്തോഷത്തിന്റെ ഭവനമാക്കി ദൈവം അത് മാറ്റുവാനിടയായി. എന്തുകൊണ്ട്? യോഖെബേദേ നിന്റെ പ്രവൃത്തി കാരണം. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചുകൊണ്ട് ദുഃഖിക്കുന്ന ഭാരപ്പെടുന്ന എന്തായിത്തീരും, എൻ്റെ തലമുറയെ കൊണ്ട് എന്തു ഭവിക്കുമെന്ന് ദുഃഖം അനുഭവിക്കുന്ന കുടുംബമേ ദൈവകരത്തിലോട്ട് ഏൽപ്പിച്ചുകൊണ്ട്, ദൈവഹിതത്തിനായി ഏൽപ്പിച്ചുകൊണ്ട്, ദൈവം നിനക്ക് തന്ന ബുദ്ധിക്ക് അനുസരണമായി ദൈവ വചന വ്യവസ്ഥ പ്രകാരം കർത്താവിന് വേണ്ടി വളർത്തിക്കൊണ്ടു വരുവാൻ ഏൽപ്പിച്ചുകൊണ്ട് ബാക്കി കാര്യം കർത്താവ് ചെയ്തെടുക്കും. ഞാൻ ആ ഭാഗം വിടുകയാ. അപ്രകാരം യോഖെബേദിന്റെ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട നായകനായി മാറി. വീണ്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഗിദെയോൻ ഒരു വലിയ പ്രവൃത്തി ചെയ്തു അല്ലേ. ആമേൻ. ഞാൻ വിതച്ചത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല, എന്തായാലും കൊള്ളാം, ഏത് മിന്ത്യാന്യൻ വന്നെന്ന് പറഞ്ഞാലും കൊള്ളാം, ഈ ആണ്ടിൽ വിതച്ചത് ഞാൻ അവന് കൊടുക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഈ ആണ്ടിൽ ഗിദെയോൻ വിതച്ചത് മിദ്യാന്യർക്ക് കൊടുക്കാതെ അവൻ മുന്തിരിച്ചക്കിനരികെ വെച്ച്
ഗോതമ്പ് മെതിക്കുകയായിരുന്നു. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആമേ മുന്തിരിച്ചക്കും മുന്തിരിയൊക്കെ ഉള്ളിടത്ത് അവിടെ വീഞ്ഞും വൈനും മുന്തിരിച്ചാറും എടുക്കുന്ന ഏറിയായി അവിടെ അല്ല ആമേൻ ഗോതമ്പ് മെതിച്ചെടുക്കുന്ന സ്ഥലം. പക്ഷെ അവൻ ആ ആണ്ടിൽ അവൻ വിതച്ചത് ആമേൻ അവൻ്റെ കുടുംബത്തിനു വേണ്ടിയുള്ളത്, അവൻ്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ളത്, അവനു വേണ്ടിയുള്ളത് അവൻ തീരുമാനമെടുത്തു മിദ്യാന് കൊടുക്കത്തില്ലെന്ന്. അപ്രകാരം ആ ഗോതമ്പ് കൊണ്ടുവന്ന് അവിടെ വെച്ച് മെതിച്ചെടുക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ആ പ്രവൃത്തി വളരെ ബോധിച്ചു, വളരെ ഇഷ്ടപ്പെട്ടേച്ച് ദൂതൻ ഒരു വിളി, അല്ലയോ പരാക്രമശാലിയേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ ഒരു വിളിയാ പരാക്രമശാലിയെ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ ആരെങ്കിലും ഉണ്ടോ പരാക്രമം കാണിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവകരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ നീ എനിക്ക് തന്ന തലമുറ, നീ എനിക്ക് തന്ന കൃപ, നീ എൻ്റെ മേൽ പകർന്ന കൃപാവരം, നീ എൻ്റെ മേൽ പകർന്ന നന്മ, ഉടവര ശന്തന റിഘനഘടകവ, ദൈവത്താൽ എനിക്ക് ലഭിക്കപ്പെട്ടതായ ഒരു നന്മയും ശത്രു എടുത്തുകൊണ്ടു പോകുവാൻ, അവൻ മുടിച്ചു കൊണ്ടുപോകുവാൻ, അവൻ പിടിച്ചു മറിച്ചു കൊണ്ടുപോകുവാൻ ഞാൻ വിട്ടുകൊടുക്കയില്ല. പ്രൈസ് ദി ലോർഡ്. പരാക്രമശാലികൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ പെന്തക്കോസ്തുകാരാ ദൈവമക്കളാ അല്ലെ, കർത്താവിനെ അറിഞ്ഞു രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അഭിഷേകവും കിട്ടി, ആ കിട്ടിയത് തന്നെ ഇപ്പം 50 വർഷത്തിന് മുമ്പ് 20 വർഷത്തിന് മുമ്പ് കിട്ടിയതാ അത് തന്നെയും പിന്നെയും പറയുന്നു. പിന്നെ ലേഡീസ് മീറ്റിങ്ങിന് പോകുന്നു, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, സഭായോഗത്തിനും പോകുന്നു. ഇതല്ല പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതം. ചില പരാക്രമം കാണിക്കാൻ ഇറങ്ങണം, പരാക്രമം കാണിക്കാൻ ഇറങ്ങണം, അപ്പോഴാ ദൈവത്തിൻ്റെ അവൻ വിളിയുണ്ടാകുന്നത്. ഈ സാധാ മട്ടിലങ്ങ് പോയി, സാധാ മട്ടിലങ്ങ് പോയി, ഒഴുക്കിനനുസരിച്ച് അനുസരിച്ച് അനുസരിച്ച് അങ്ങോട്ടങ്ങ് പോയി 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 അവസാനം നിത്യത ചെന്നെത്തിക്കുമോ ആവോ അറിഞ്ഞുകൂടാ. അത് കർത്താവാ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ, ചില പ്രവർത്തികൾക്കായി നമ്മുടെ കാലുകൾ എടുത്തു വെക്കണം. ആരും ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ആരും കൂട്ടിന് കണ്ടെന്ന് വരത്തില്ല. ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില പ്രവർത്തികൾ ചെയ്യുവാൻ തിരിക്കുമ്പോൾ ആരും കൂട്ടിനുണ്ടെന്ന് വരത്തില്ല. പക്ഷേ ആമെ നിന്നിൽ നല്ല പ്രവർത്തിയെ ആരംഭിച്ചവൻ, നിന്നിൽ നല്ല പ്രവർത്തിയെ ആരംഭിച്ചവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൂണാ നിന്നുകൊണ്ട് അവന്റെ സഹായത്താൽ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും. ഏൽപ്പിച്ചു കൊടുക്കാൻ ഗിദയോനെ പോലെ ചില പരാക്രമം കാണിക്കുവാൻ, ദൈവം തന്നിരിക്കുന്ന നന്മ, ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം, ദൈവം തന്നിരിക്കുന്ന വിടുതലുകൾ ആർക്കും ആമേൻ നഷ്ടപ്പെടുത്തുവാൻ ഏൽപ്പിച്ചു കൊടുക്കരുത്. പ്രൈസ് നമുക്ക് ഇതുണ്ടായിരിക്കണം. എൻ്റെ അയൽവക്കത്തെ കുഞ്ഞ് എങ്ങനെ തെറ്റിപ്പോയാലും, അല്ലെ എൻ്റെ സഭയ്ക്കകത്തെ പിള്ളേർ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും, എൻ്റെ കൊച്ചിനെ നീ എനിക്ക് തന്നേക്കുന്ന 2 എണ്ണമോ 3 എണ്ണമോ 5 എണ്ണമോ ഉണ്ടെങ്കിലും ഞാൻ കൊടുക്കത്തില്ല. പരാക്രമം വേണം, അതിൻ്റെ ഒരു ധൈര്യം വേണം. അച്ചായൻ ചിലപ്പോൾ പറയും, എടി ഇന്ന് ഇന്നടത്തൊന്ന് പൊക്കോട്ട്, പിള്ളേർ കിടന്ന് ബഹളം വെച്ചപ്പോൾ വിടത്തില്ലെന്ന് തീരുമാനിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ നമ്മുടെ മറ്റിലുണ്ടെങ്കിൽ വിടരുത്. ദൈവഹിതമില്ലാത്ത ഒരു പ്രവൃത്തിക്ക് വേണ്ടി പോകുവാനുള്ള തയ്യാറെടുപ്പാണെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ അത് നോ ആയിരിക്കണം. ഇച്ചിരി കഴിയുമ്പോൾ അത് അയയരുത് എന്ന് പറഞ്ഞ് സ്ട്രിക്റ്റായി അങ്ങ് എല്ലാത്തിനും പിള്ളേരെ അവരുടേതായ ഇതിന് വിടണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. എവിടെയൊക്കെ പിള്ളേരിപ്പോണ്ട് പിള്ളേരതോടെ എന്നോട് പിണങ്ങും കേട്ടോ, അതുകൊണ്ട് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരും മനസ്സിലാക്കണം, എൻ്റെ അമ്മ സേവിക്കുന്ന ദൈവത്തിന് അപമാനം വരുത്തുന്ന, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് അപമാനം വരുത്തുന്ന, ആമേൻ എൻ്റെ ജീവനുള്ള ദൈവത്തിന് ദോഷം വരുത്തുന്ന, കേടുവരുത്തുന്ന ഒരു പരിപാടിക്ക് ഞാൻ പോകയില്ലെന്ന് വീട്ടിലെ ട്രെയിനിങ്ങിൽ അവർ പഠിച്ചു വരുവാനിടയായി വരണം. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിച്ചു കൊടുക്കാൻ ഗിദയോന്റെ പ്രവൃത്തി പോലെ നമ്മളെയും വിളിക്കട്ടെ പരാക്രമശാലി. ഇനി ഗിദയോന്റെ പ്രവൃത്തി പോലെ പരാക്രമം കാണിച്ച സഹോദരിമാർ ഇപ്പം ഇവിടെ ഇരുന്നോണ്ട് പറയും, ഗിദയോൻ ഒരു പുരുഷനായതുകൊണ്ട് അങ്ങനെയൊക്കെ കാണിക്കായിരുന്നു, സ്ത്രീകളായ ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന്. പക്ഷെ അതുപോലെ പരാക്രമം കാണിച്ച ഒരു സ്ത്രീയെ ഞാൻ പറയാം. ആമേൻ. വയസ്സിയായ ഒരു തള്ളയുടെ കൂടെ ഒരു യൗവനക്കാരി പെണ്ണിറങ്ങി തിരിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഭർത്താവില്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നാട്. അമ്മയാണെങ്കിൽ എൻ്റെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് ഒരു 65-70 എങ്കിലും മിനിമം കാണുമെന്ന എൻ്റെ ചിന്ത. 65-70 വയസ്സുള്ള ഒരു അമ്മയുടെ കൂടെ ഇറങ്ങി തിരിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പോവും?
പ്രൈസ് അല്ലോട് ഹാലുയ്യ. അമ്മേൻ. ഇറങ്ങി തിരിച്ച ഒരു പെങ്കൊച്ച രൂത്ത്, അവളും പരാക്രമം കാണിക്കാൻ ധൈര്യത്തോടെ ഇറങ്ങി തിരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ നാട്ടിലൊക്കെ ശുശ്രൂഷിക്കുന്നുണ്ട്, ഞാൻ പലപ്പോഴും പറയും രൂത്ത് നവോമിയും പറഞ്ഞേച്ച് പാനക്കൊണ്ട് നല്ല സന്തോഷമാണ്. പക്ഷെങ്കിൽ രൂത്ത് നവോമിയുമായിട്ട് ജീവിക്കണതിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദ ലോർഡ്. ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ട് പറയാം, എൻ്റെ മദർ ഇൻ ലോയ്ക്ക് ഇപ്പോൾ 85 വയസ്സുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് വരെ 30 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ വന്നിട്ട്, ഇന്ന് വരെ ഞാനും അമ്മച്ചിയും കൂടെ ഒറ്റ കാര്യത്തിന് പോലും വഴക്കുണ്ടാക്കിയിട്ടില്ല. ആ ധൈര്യമുള്ളതുകൊണ്ട് ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ നാട്ടിൽ ചെന്നാന്നേലും തിരക്കണം, വീട്ടിൽ ചെന്നാന്നേലും ഒന്ന് തിരക്കിയാലും കുഴപ്പമില്ല. എൻ്റെ വീട് ആറന്മുളയാ, ചെന്ന് തിരക്കിയേച്ച് പറഞ്ഞു. അല്ലാതെ ഇത് വന്ന് നിന്നേച്ച് എന്തേലും പറയുകയല്ല. എൻ്റെ പ്രവൃത്തിയിലില്ലാത്ത ഒറ്റ കാര്യവും ഞാൻ സംസാരിക്കാറില്ല ഇന്ന് വരെ. പ്രൈസ് ദ ലോർഡ്. ആ അമ്മച്ചിക്ക് മോളും മരുമോളുമായിട്ട് ഞാനേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളതായ ഒരു മരുമകളായി ഇപ്പം രൂത്ത്. അവൾ ഇറങ്ങി തിരിച്ചു. നാം നിങ്ങൾ വീട്ടിൽ ചെന്നേച്ച് ആ ഭാഗം ഒന്ന് വായിക്കാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ്റെ കൊണ്ണം കഴിയുന്നു. വീട്ടിൽ ചെന്ന് വായിച്ചാൽ ഇപ്പോൾ സമയമില്ലാത്തതുണ്ട്. 2 അതിൻ്റെ 7 വാക്യത്തിൻ്റെ അവസാനത്തിൽ അവൻ ബോവസിനോട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവളല്ല, ആ പണിക്കാരനങ്ങൾ പറയും, വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ. രണ്ടുപേരും കൂടെ മോവാബീന്ന് നടന്ന് ഇവിടെ ബേദലഹേമി വന്നേച്ച് വൈകിട്ടത്തെ അത്താഴം അല്ലെ രാവിലെ കാലമായി എത്തിച്ചേർന്നതെങ്കിൽ, 10 എത്തിച്ചേർന്നെങ്കിൽ അമ്മച്ചിയുടെ കാലും കഴച്ചു, അമ്മച്ചിയെക്കാട്ടി എൻ്റെ കാലും കഴച്ചു, ഞാൻ ആദ്യമായിട്ടാ ഇത്രയും നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് വന്ന വാക്കിനെ കിട്ടിയ കട്ടിലേ കയറി കിടക്കയല്ലായിരുന്നു. ആമൻ വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ. ഉടൻ തന്നെ അമ്മച്ചിക്കൂട് അത്താഴത്തിനും അവളുടെ ജീവസന്ധാരണത്തിനും വേണ്ടുന്നത് അന്വേഷിച്ച് അവൾ പുറത്തിറങ്ങി. പ്രൈസ് ദ ലോർഡ്. അവിടെ പ്രവൃത്തി. നമ്മൾ എത്ര പേര് പോവും? ആ അമ്മ വേണേ അങ്ങോട്ട് ചെയ്യട്ടെ. അമ്മയുടെ വീട്ടുകാരൊക്കെ ഇവിടെ ഉള്ളതെല്ലാം ബേദലഹേമിലോട്ടാണ് വന്നേ. അമ്മയുടെ വീട്ടുകാരാ ഉള്ളത്. ഇപ്പോൾ വന്നെന്ന് ഏതായാലും എല്ലാവരും പറഞ്ഞു. നാട്ടുകാരൊക്കെ വിളിച്ചു നവോമി എന്ന് വിളിച്ചപ്പോൾ അങ്ങോട്ട് തന്നെ പറഞ്ഞു, എന്നെ നവോമി എന്ന് വിളിക്കേണ്ട, എന്നെ മാറായെന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ ഉള്ള അവസ്ഥ അറിഞ്ഞു. കയ്പില കിടക്കുന്ന കഷ്ടതയില്ല, അതിൻ്റെ തീവ്രമായ അവസ്ഥയെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആരേലും ഇച്ചിരി അരിയോ വൈകിട്ടത്തേക്ക് അത്താഴത്തിനുള്ളതോ അല്ലെ ആരേലും ചോറോ അല്ലേ കെന്തക്കിയോ പൊപ്പോയിസോ അല്ല മാഞ്ചോണ്ട് വരട്ടെന്ന് വിചാരിച്ചോണ്ട് അവൾ കുത്തിയിരുന്നില്ല. പ്രൈസ് ദ ലോർഡ്. വീട്ടിൽ അല്പനേരം ഞാൻ വിചാരിക്കുക, ഒന്ന് റെസ്റ്റ് ചെയ്ത് ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വേറെ ഒരു പുതിയ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തിട്ട് അവൾ ഉടൻ ചെന്നു. ഇനി ആ ഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് 2 പിന്നെയും വായിക്കണം. അവൾക്ക് അവിടെ കുറച്ച് മലര് തിന്നാൻ കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. ആ മലര് തിന്നാൻ കൊടുത്തിട്ട് അവൾ കുറച്ച് ശേഷിപ്പിച്ചേച്ച് അത് അവിടെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. എത്ര ഇവിടെ ഇരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ചിന്തിച്ചേച്ച് ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി കൊട്ടിപ്പാടിക്കൊണ്ടിരുന്ന പോകത്തില്ല, ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ആമേൻ. നമ്മളിവിടെ പാർക്കുക, അമ്മച്ചി അവിടാ, പക്ഷേ ചെയ്യാനുള്ളത് ചെയ്യണം. അമ്മച്ചി അവിടാ, അമ്മച്ചി തന്നെ അവിടെ കഴിയട്ടെ, എങ്ങനെയാലും ജീവിക്കട്ടെ. അമ്മച്ചിയുടെ വീട്ടുകാരും ആങ്ങളെയും ഭാര്യയും അടുത്ത് താമസിക്കുന്നുണ്ട്, അവർ വേണേ വന്ന് നോക്കട്ടെ എന്ന് പറയല്ല. അമ്മച്ചിക്ക് വേണ്ടി ഒരു ഹൗസ് മെയ്ഡിനെ അവിടെ ആക്കണം. ഇപ്പം നിങ്ങൾ ഇവിടുത്തെ കളഞ്ഞു പാനൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പോകാൻ പറ്റത്തുമില്ല. പക്ഷേ അമ്മച്ചി അവിടെ പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കുന്നത് പോലെ, നിങ്ങൾ കെയർ ചെയ്യുന്നത് പോലെ നോക്കുവാൻ കഴിയത്തക്ക ഒരു വ്യക്തിത്വത്തെ അവിടെ ആക്കി പ്രവർത്തിപ്പാൻ നിങ്ങൾക്ക് കഴിയും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മലര് കൊണ്ടുവന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ അങ്ങ് പറയാം. ഈ അവൾ കഴിച്ചേച്ച് കൊണ്ടുവന്ന ബാക്കി മലര് കൊണ്ടുവന്നു, നീ തിന്നേണ്ട ബാക്കിയാന്നോടി ഞാൻ തിന്നുന്നതെന്ന് ചോദിക്കുന്ന അമ്മച്ചിയും അല്ലായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ആ മലര് കൊണ്ടുവന്നത് ആ അമ്മച്ചി അത്താഴം കഴിച്ചേച്ച് കിടന്നു കാണും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രവൃത്തി അറിയുന്ന, നമ്മുടെ പ്രവൃത്തി അറിയുന്ന ആമെ ചില പരാക്രമം കാണിക്കുവാൻ ആമെ ഒന്നും കണ്ടിട്ടല്ല രൂത്ത് ഇറങ്ങി തിരിച്ചത്. ആ വാർദ്ധക്യത്തിലെ അമ്മച്ചിയുടെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോ ഒന്നും കണ്ടിട്ടല്ല, പക്ഷെങ്കിൽ അവൾ ഇറങ്ങി തിരിച്ച അവളുടെ പ്രവൃത്തി കണ്ടേച്ച് മോളെ നിന്റെ പ്രവൃത്തി നല്ലതാ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അല്ല ചെയ്തത്, മറിച്ച് അവൾക്ക് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് ചോദിച്ചാൽ ജീവദായകന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വല്യമ്മച്ചിയായി തീരുവാൻ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. 4 പോലും ആമേൻ എന്നെ ആരാധിപ്പാൻ ഇടയാകരുതെന്ന് പറഞ്ഞ് ആമേൻ വിലക്കിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ആമേൻ ഒരു രൂത്ത് പ്രായമായ അമ്മച്ചിയുടെ പുറകെ ഇറങ്ങി തിരിച്ച ആ പരാക്രമ പ്രവർത്തി നിമിത്തം അവൾ യേശുവിന്റെ ആ വല്യമ്മച്ചിയായി തീരുവാനിടയായി.
പകൽക്കാലം ചില പരാക്രമ പ്രവർത്തികൾക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതാ ദൈവം മാനിക്കുന്നത്, മാനിച്ചെന്ന് പറഞ്ഞേച്ച്. അല്ലെ റാണി സിസ്റ്റർ വന്ന് പറഞ്ഞേച്ച്, പറയാ ശാന്തമ്മ സിസ്റ്ററെ നല്ല പ്രവർത്തികളായിരുന്നു, നല്ലായിരുന്നു എന്ന് പറഞ്ഞേച്ച് വിടുകയല്ല, ദൈവം അതിന് തക്ക പ്രതിഫലം നൽകും. ദൈവം പ്രതിഫലം നൽകും. ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവേ എൻ്റെ ജീവിതത്തിനകത്ത്. ആമൻ. കുടുംബ ബന്ധത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അതെന്നോട് ക്ഷമിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന്, നിൻ്റെ രാജ്യത്തിൽ നിന്നോടുകൂടെ വസിക്കേണ്ടതിന്, ആ രൂത്ത് ബോവസിനോടുകൂടെ വസിക്കുവാൻ ദൈവം സംഗതിയാക്കിയതുപോലെ നല്ല ബോവസാകുന്ന ക്രിസ്തുവിനോട് ഒരുമിച്ച് വസിക്കുവാൻ ഇടയാകത്തക്ക നിലവാരത്തിൽ എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി എടുക്കേണ്ടതിന് ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് നല്ല ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി കാണാം. യെരുശലേമിലെ മതിലിടിഞ്ഞു, ആമേൻ, കതവുകൾ തീ വെച്ച് ചുട്ടും വെന്തും കിടക്കുന്നെന്ന് പറഞ്ഞപ്പം ഞാൻ അർത്ഥശിഷ്ട രാജാവിൻ്റെ പാനപാത്രവാഹകനായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ കഴിയുമ്പോൾ നാട്ടിൽ എന്നാ നടന്നാൽ എനിക്കെന്നാ തീ വെക്കുവോ ചുടുവോ ചെയ്യട്ടെ അല്ലേ. നമ്മളാരും അങ്ങനെ വിചാരിച്ച് കാണത്തില്ല. കേരളത്തിൽ വെള്ളം കയറി നാശമായി അവിടെ ഇവിടെ എല്ലാം കയറിയപ്പോൾ പറഞ്ഞു കാണും, ആ അവൻ്റെ വീട്ടിൽ ഇച്ചിരി വെള്ളം കയറട്ടെ, ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു അവന്. പത്തനംതിട്ടയൊക്കെ വെള്ളം കയറിയവൻ്റെ, പത്തനംതിട്ടക്കാർക്കല്ല ഇച്ചിരി അഹങ്കാരമായിരുന്നു, അല്ല ഇങ്ങനെ ആയിരുന്നു അവരുടെ നാട്ടിലൊക്കെ ഇച്ചിരി വെള്ളം കയറട്ടെ, ഞങ്ങളിവിടെ അമേരിക്ക സുഖമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിരുന്നില്ല നഹമ്യാവ്. നഹമ്യാവ് എന്തു ചെയ്തു? ആ കാര്യം കേട്ടപ്പം കരഞ്ഞു, പട്ടിണി കിടന്നു, അവൻ വ്യസനിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ദേശത്തെ കുറിച്ചുള്ളതായ നാം പാർക്കുന്ന ദേശം, നാം പാർത്തിരുന്ന ദേശം, നമ്മുടെ പ്രിയപ്പെട്ടവർ പാർക്കുന്ന ദേശം, നമ്മുടെ മാതാപിതാക്കൾ പാർക്കുന്ന ദേശം, എന്തെങ്കിലും ഒരു പോരായ്മ, എന്തെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രതികൂലം എന്ന് കേൾക്കുമ്പോൾ കരയുവാൻ, ഇടിവ് നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നഹമ്യാവിന്റെ പ്രവൃത്തി പോലൊരു പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുക. അവനങ്ങനെ കരഞ്ഞ് ഉപവസിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തത് കൊണ്ട് ഒന്നും നടന്നില്ല വിചാരിക്കരുത്. രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാം, അർദ്ധശിഷ്ടാരാജ അവനോട് ചോദിക്കുക, എന്തു നഹമ്യാവേ നിന്റെ മുഖത്തിന് ഇന്നിച്ചിരി വാട്ടം, നിന്റെ മുഖത്തിനൊരു ക്ഷീണം തോന്നുന്നല്ലോ, താനുള്ള കാര്യമെല്ലാം പറഞ്ഞു. എനിക്കവിടെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചോണം നഹമ്യാവിന്റെ പുസ്തകമൊക്കെ. അവൻ അവിടെ ചെന്ന് പാർക്കാൻ പോകുന്ന വീടിൻ്റെ ഉത്തരത്തിലുള്ള പലകയും കൂടെ, കഥ മീൻസ് ആ പലകയും കൂടെ കൊടുത്തുവിട്ടു. അവിടെ ചെന്നേച്ച് അവിടുത്തെ യെരുശലേമി തീ വെച്ച് ചുട്ടും വെന്തും കിടന്നത് പണിയാൻ മാത്രമല്ല, ഇവനവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന് പാർക്കാനുള്ള വീടിൻ്റെ, ഒരു ദിവസം കൊണ്ട് ഈ പണിയെല്ലാം തീർത്തേച്ച് വരാൻ പറ്റത്തില്ലല്ലോ, കുറഞ്ഞത് കുറേ കാലം എടുക്കും. അത്രയും നാൾ അവന് പാർക്കാൻ ഒരു കൊച്ചു വീട് പണിതാൽ അതിനു വേണ്ടുന്ന ഉത്തരം കൂടെ കൊടുത്തുവിട്ടു. പ്രൈസലോൾ. ദൈവം അങ്ങനെ കരുതുന്നേ. ദൈവം ചില കരുതലുകൾ കരുതിയാൽ നീ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമായി, നീ നിനയ്ക്കുന്നതിൻ്റെ അപ്പുറമായി. ആമേൻ. നീ ചോദിച്ചത് എന്തേ ഉള്ളൂ? ആമേൻ. അവിടേക്കുള്ള ക്രമീകരണം ചെയ്തു തരണം, അതിനു വേണ്ടിയുള്ള ക്രമീകരണം, അതിന് ചില അവധി വേണം. അതിനു വേണ്ടി അർത്ഥശിഷ്ട രാജാവിൻ്റെ അടുത്തോട്ട് ചെന്നത്. പക്ഷേ അവധിയും കിട്ടി, തടിയും കിട്ടി, മറ്റ് പല രാജ്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതിന് ആ രാജ്യങ്ങളിലേക്കുള്ള ഓൺ ദ സ്പോട്ടിൽ എങ്ങനെ വിസ ഓൺ അറൈവൽ അതും കിട്ടി. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് പണി പൂർത്തിയായി, മടങ്ങി വരുവാനിടയായി. അതുകൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ഉടനെ പണി അങ്ങ് പൂർത്തിയായി ഈസി ആയിരുന്നു എന്നല്ല, ചില സൻബല്ലത്തുമാർ, ചില തോബിയാവുമാർ, നിനക്കെതിരായി ചില ഗവർണർമാർ, ചില ആമൻ അന്ധകാരത്തിൻ്റെ ശക്തികൾ, ആമൻ ജീവിതങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ആമൻ നിനക്കെതിരായി എഴുന്നേറ്റൊന്ന് വരാം. ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണം, ചില പ്രവർത്തിക്കായി ദേശത്തെ ഇടിവ് നിൽക്കുവാൻ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, തലമുറകൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, നാം പാർക്കുന്ന ദേശത്ത്, നാം വിട്ടേച്ചു പോകുന്ന ദേശത്ത്, നാം കൂടി നടക്കുന്ന സഭയ്ക്ക് വേണ്ടിയൊക്കെ ഇടിവ് നിൽക്കുമ്പോൾ ചില തോബിയാവ് എഴുന്നേൽക്കും, ചില സൻബല്ലത്ത് എഴുന്നേൽക്കും. ആമേൻ. അത് കണ്ട് ഭയപ്പെടേണ്ട, അതിന്റെ മേൽ ജയം തന്നുകൊണ്ട് വിടുതൽ നൽകി തരുന്ന ഒരു ദൈവമാ. 6:16 അതിൻ്റെ ഓർമ്മ. ആമേൻ. പണിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോ അവന്മാർക്ക് മഹാഭയമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നേരോടെ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്ത് ജീവിക്കാൻ നാം തയ്യാറായാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയുടെ ജീവിതത്തിൽ, ആമെ, ദൈവം ചെയ്യുന്നത് ദൈവമില്ലാത്ത ഒരുവൻ കാണുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഭയം വരും. കാരണം വാസ്തവമായി ഇവൻ്റെ കൂടെ ദൈവം
ഇപ്പോൾ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു. ആമെ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. ഞാൻ എസ്തേറിനെ കുറിച്ച് ഓർത്തു, അവിടെ ദൈവദാസി അത് ഓർപ്പിച്ചല്ലോ, പറയുന്നില്ല. ആമെൻ. ദേശത്തിന് വേണ്ടി കരയുവാൻ, ആമെൻ. ഒരു ജാതിയെ മുടിച്ചു കളയുവാനാക്കുമ്പോൾ രാജ്ഞിപദത്തിൽ ഇരിക്കാതെ ഇറങ്ങണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. നിയമപ്രകാരമല്ലെങ്കിലും, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനോട് ഓർപ്പിക്കുന്നു, നിയമപ്രകാരമല്ലെങ്കിലും, നിയമപ്രകാരമല്ലെങ്കിലും നിന്റെ തലമുറയുടെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത് ചില വിടുതലുകൾ നടക്കുവാൻ, നിയമപ്രകാരമല്ലെങ്കിലും ആമേ, ദൈവത്തിന്റെ പ്രവൃത്തി ചില പൊൻചെങ്കോലുകൾ നീട്ടപ്പെടുവാൻ. ദൈവം മതിയായവനാ. ഒറ്റക്കാര്യം അങ്ങ് ചാടി ചെന്നാ പറ്റത്തില്ല. രാജാവിന്റെ മുമ്പിൽ ചെല്ലുന്നതിന് മുന്നമേ നിന്നെ നിർമ്മിച്ച, സകല ഉത്തരവാദിത്തങ്ങളെയും നിർമ്മിച്ച, ഈ രാജാവിനെ നിർമ്മിച്ച വലിയവനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ, മഹാരാജാവിന്റെ സന്നിധിയിൽ അവൾ ഉപവസിച്ചു പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയത്. പ്രൈസ് ദ ലോർഡ്. ഏൽപ്പിച്ചു കൊടുക്കാം, കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകും. നമുക്കൊരു നല്ല പ്രവൃത്തി അറിയാം. പൗലോസ് ഒരു നല്ല പ്രവൃത്തി എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. പൗലോസ് ഫിലോമോനോട് ഒരു കത്തെഴുതിയച്ചറിയിക്കുക, നിനക്ക് ദോഷമായിരുന്ന നിന്റെ വീട്ടിൽ നിന്ന് എന്തോ മോഷ്ടിച്ചു കൊണ്ടുപോയതിൻ്റെ കെയറോഫിൽ ജയിലിലായി തീർന്ന്, ഇപ്പോൾ ഞാൻ മുഖാന്തരം ദൈവകൃപയിൽ എൻ്റെ മകനായി തീർന്ന ഒനേസിമോസ് അങ്ങോട്ട് വരികയാണ്. നീ അവനെ ആമേൻ സന്തോഷപൂർവം സ്വീകരിക്കണം, മറിച്ച് എൻ്റെ ഹൃദയത്തെ അത് തണുപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽക്കാലം ഹൃദയത്തെ തണുപ്പിക്കുന്ന ചില പ്രവൃത്തികൾക്ക് വേണ്ടി നാം ഒരുങ്ങുവാനിടയാകണം. എനിക്ക് അതിലും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം, അതിനകത്ത് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ വല്ലതും നിന്റെ അടുത്ത് നിന്ന് അവൻ്റെ പ്രവൃത്തി കൊണ്ട് നിനക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ നിനക്ക് തീർത്തു തരാം. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്, നമ്മേക്കാൾ താണ. ആമേൻ. ഒനേസിമോസ് ആരാ? ഒരു ഭൃത്യനാ, ഒരു ജോലിക്കാരനാ, ഒരു വീട്ടുവേലക്കാരനാ. അവനെ വല്ലതും ചെയ്ത് അവൻ വല്ലതും മോഷ്ടിച്ചു കൊണ്ടുപോയി, അവന്റെ പ്രവൃത്തി മുഖാന്തരം നിന്റെ ജീവിതത്തിന് അകത്ത് വന്ന കുറവ് ഞാൻ പരിഹരിച്ചു തരാം. നിന്നകത്തിരിക്കുന്നവർ തയ്യാറാണോ? പ്രൈസ് ദ ലോർഡ്. നമ്മേക്ക താണ ഒരു വ്യക്തിക്ക് വേണ്ടി ആമേൻ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു സഹോദരി വല്ലതും മോഷ്ടിച്ചെടുത്തോണ്ട് പോയി എന്ന് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത 80,000 കൊടുത്ത് ടിക്കറ്റ് എടുത്താന്നില്ല അവിടെ ചാടി ചെല്ലും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ പറയുകയാ, ഞാൻ തീർത്തുകൊള്ളാം. അവനെ നീ സന്തോഷത്തോടെ സ്വീകരിക്ക. അമൻ പൗലോസ് അത്ര ഹൃദയമുള്ള, അങ്ങനത്തെ ഹൃദയമുള്ള ഒരു പൗലോസാ ഇതിനകത്ത് അനേക ലേഖനങ്ങൾ എഴുതിയത്. ഇന്ന് പകലേൽപ്പിച്ചു കൊടുക്കാം, ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുക. അവൻ നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ ഇരിക്കാം. യേശു കർത്താവ് നമുക്ക് ചെയ്ത പ്രവൃത്തി. പ്രൈസ് ദ ലോർഡ്. കണ്ണുകളെ ഒന്ന് അടച്ചു. നമ്മുടെ പ്രവൃത്തിയെല്ലാം ഓർക്കുമ്പോൾ അനേക പ്രവൃത്തികളുണ്ട്. ഇത് മാത്രം ഞാൻ ഈ ഓർപ്പിച്ച പ്രവൃത്തികളൊന്നുമല്ല, അതിൽ ഒത്തിരി പ്രവൃത്തികൾ ദൈവവചനത്തിൽ അനേകർ ചെയ്തതുണ്ട്. ആമേൻ. യേശു കർത്താവിന്റെ പ്രവൃത്തി. ഫിലിപ്പിയ ലേഖനം 2 അതിൻ്റെ 6 വാക്യം നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയും. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്ന പ്രവൃത്തി. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവ് ആമേ സ്വർഗത്തിൽ സകല മഹിമകളുടെയും ഉടമസ്ഥനായിരുന്നവൻ, അവിടെ ഇരുന്നവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇവിടെ പ്രിയ ശാന്തമ്മ സിസ്റ്ററെ കുറിച്ച് ആ പ്രിയ ദൈവദാസി ഓർപ്പിച്ചു, ഒരു മടിയും കൂടാതെ ആർക്കെങ്കിലും വേണ്ടി ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ച് പറയുമെന്ന്. നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നമ്മളൊന്ന് ഓർത്തു നോക്കണം. നമ്മുടെ കുഞ്ഞിനെ കെട്ടിക്കാനല്ല, നമ്മുടെ മോളെ കെട്ടിക്കാനല്ല, മറ്റുള്ളവരുടെ സഹായത്തിനായി, മറ്റുള്ളവരുടെ ഹെൽപ്പിന് വേണ്ടി നാം ആയിരിക്കുന്ന ആ പദവി ഒന്ന് വിടാൻ. ഓ, ഞാൻ സെൻട്രൽ പാസ്റ്ററുടെ ഭാര്യ, എനിക്ക് പറ്റത്തില്ല. ആമെ, ഞാൻ എൻ്റെ സഭയിലെ ഏറ്റവും കൂടുതൽ ദശാംശം കൊടുക്കുന്ന ആളിൻ്റെ ഭാര്യയാ, അല്ലെ ശമ്പളമുള്ള വ്യക്തിയാ. എൻ്റെ കുഞ്ഞുങ്ങൾ ഭയങ്കര നല്ല പോസ്റ്റിലാണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്നത്. അവർക്ക് മാനക്കേടുണ്ടാക്കുന്നത് പോലെ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും താണിറങ്ങി പ്രവർത്തിക്കാൻ എന്നെ കിട്ടത്തില്ല.
അങ്ങനെയല്ല നമ്മുടെ കർത്താവ്. അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ള എല്ലാ പദവികളും എല്ലാ ഉയർച്ചകളും എല്ലാ നന്മകളും എന്റെ കർത്താവ് തന്നതെന്നറിയണം. അവൻ തന്നതല്ലാതെ ഒന്നുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ തന്നെത്താൻ താഴ്ത്തി സ്വർഗത്തിലെ പിതാവ് പറഞ്ഞ സകല വിഷയത്തിലും അവൻ അനുസരണമുള്ളവനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ആ ക്രൂശീകരണം മുഖാന്തരം അതിൽ വിശ്വസിക്കുന്ന നമുക്ക് അവൻ്റെ മക്കളാകുവാൻ അധികാരം ലഭിച്ചു. അതുകൊണ്ടാണ് നാം ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഇന്ന് പകൽക്കാലം, ഞാൻ ഒന്നുകൂടെ ഇറങ്ങി പറയട്ടെ, ആമൻ, ദൈവത്തിൻ്റെ മക്കളായി തീർന്ന ദൈവിക പദവി നമുക്ക് ലഭിച്ചത്. ആ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് ഈ ഭൂമിയിലെ നന്മകൾ ദൈവം നമുക്ക് നൽകി തന്നത്. ആമൻ. ഒരു കാര്യം കൂടെ ഒന്ന് ചിന്തിച്ചേ, 30 വർഷത്തിന് മുൻപ് 40 വർഷത്തിന് മുൻപ് ഈ ദേശത്ത് വന്നപ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനായിരുന്നു? പ്രൈസ് ദ ലോർഡ്. അന്നൊട്ടും താഴ്ത്തണ്ടായിരുന്നു, താണിരിക്കുമായിരുന്നു, താഴ്ത്തിയിരിക്കുമായിരുന്നു. 40 വർഷത്തിന് മുമ്പ് അപ്പച്ചന്മാർ വന്ന് മക്കളായി, കൊച്ചുമക്കളായപ്പോൾ ഇപ്പോൾ ഉന്നത പദവിയിലെത്തി. ആ ഉന്നത പദവി ദൈവത്തിൻ്റെ മുൻപാകെ ഒന്ന് താത്തുവെച്ച് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമ്മുടെ നല്ല ഹൃദയത്തെ അറിയുന്ന നല്ല കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമാ. ആമീൻ. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടി എന്ന് പറഞ്ഞിട്ടോ, ഒത്തിരി രൂപ ശമ്പളം വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടോ, ഒത്തിരി കാര്യങ്ങൾ ആമേൻ നമ്മുടെ മുൻപിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, ഒത്തിരി സാമ്പത്തിക പദ്ധതികൾ നമ്മുടെ മുൻപിലുണ്ടെന്ന് വിചാരിച്ചിട്ടോ നിത്യതയിലെത്തത്തില്ല. നമ്മുടെ ഒറ്റ ലക്ഷ്യം, നാം ഇന്ന് മരിച്ചാൽ ആമേൻ, നമ്മുടെ ശ്വാസം പോയാൽ അല്ല, കർത്താവിൻ്റെ വരവായാൽ അവനോട് കൂടെ വസിക്കണം. ആ യോഹന്നാൻ പറഞ്ഞതുപോലെ നമുക്കൊന്ന് പറയാം, കർത്താവേ നീ വളരണം, ഞാൻ കുറയണം. അതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. ദൈവകരത്തിൽ ഏൽപ്പിക്കാം. നല്ല പ്രവൃത്തി അറിഞ്ഞ് നന്നായി നടത്തുന്ന കർത്താവ് ഇന്ന് പകൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്ഥലിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.